വാക്സിൻ എടുക്കാത്തവർക്ക് സൗജന്യ ചികിത്സ ഇല്ല. ബാത്റൂമിലിരുന്ന് വീഡിയോ എടുത്ത യുവതിയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ബാത്റൂമിൽ ഇരുന്നപ്പോഴാണ് എന്തുകൊണ്ട് ബാത്റൂമിലിരുന്നൊരു വീഡിയോ എടുത്തുകൂടാ എന്ന് ചിന്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, എനിക്കറിയാം അതെ, അതാണ് സത്യം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുളിച്ചു കയറാം എന്നുള്ളതാണ്. കുളിസീനാണ് കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നത്, പിന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട. വേറൊന്നുമല്ല, ഒത്തിരി പേര് ഒത്തിരി പേര് എന്ന് ചോദിക്കാറുണ്ട് സ്കിൻ കെയർ എന്താണ്, അങ്ങനെ എന്താണ്, ഇങ്ങനെ എന്താണെന്നൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. പിന്നെ ഐ എം ഗോയിങ് ടു റിവീൽ മൈ ബാത്റൂം. ഇതുപോലത്തെ ബാത്റൂം ചളി ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഐറിസ് ഗേൾ ഫൈൻസ്. ഒരു സൈഡിൽ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം, അതൊരു ക്ലിക്ക് ചെയ്തിട്ട് മറക്കരുത്. സോ നമുക്ക് ഇനി പതുക്കെ വീഡിയോ കിടക്കാം. അപ്പൊ ഇതാണ് എന്റെ ബാത്റൂമിലേക്കുള്ള വഴി. ബാത്റൂം അല്ല, കോമൺ ആയിട്ടുള്ള വാഷ്റൂം ആണ്. അപ്പൊ ഇതിനകത്തായിരിക്കും എന്റെ സ്കിൻ കെയർ, ഹെയർ കെയർ സംഗതികളെല്ലാം ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പതുക്കെ ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ ഇത് എന്റെ റൂമാണ്, ഇത് അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്, ബാക്കിലാണ് നമ്മുടെ വാഷ്റൂം. നമ്മുടെ വാഷ്റൂമിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എന്റെ വാഷ്റൂം. കാലത്തേക്ക് നോക്കാം. യെസ്, ആ വാഷ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആണ്, ഫുള്ള് വൈറ്റും ബ്ലൂ ആണ്. വൈറ്റും ബ്ലൂ വരുന്ന നല്ല രസമാണ്, ഭയങ്കര രസമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ കോമൺ ബാത്റൂമാണ്, എനിക്കും അച്ഛനും അമ്മയ്ക്കും, ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. ഇതിനകത്താണ് എൻ്റെ ഹെയർ കെയർ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അത് ഒരു മൊത്തത്തിൽ ഒരു 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 ജസ്റ്റ് ഒരു വൈറ്റ് നിങ്ങൾ കണ്ടിട്ടുവാ. കോമ്പിനേഷൻ ആയതുകൊണ്ട് വൈറ്റും ബ്ലൂ ബ്ലൂ സാധനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ കിട്ടുന്നതൊക്കെ. ഞാൻ ബ്ലൂ ആണ് മേടിക്കാറില്ലാത്ത വേറെ കളറൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ബ്ലൂ ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്, അതിലിങ്ങനെ ബ്രഷ്, പിന്നെന്താണ് പല്ല് തേക്കുന്നതിന്റെ അമ്മയുടെ അച്ഛന്റെയും ബ്രഷ്, പിന്നെ അയ്യോ ശരിയാണ്, ഞെക്കി 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 ആത്മാവ് പേസ്റ്റ് എല്ലാ കുടുംബങ്ങളിലും കാണുന്നതാണ്, ഇതിവിടെയുണ്ട്. ഓക്കെ, അപ്പൊ പേസ്റ്റ്, പിന്നെ ടങ് ക്ലീനർ, അമ്മയുടെ അച്ഛൻ്റെയും എൻ്റെയും ബ്രഷ്, പിന്നെ ഇത് ബേബി ബ്രഷാണ്. ഇതെന്താ വെച്ചാൽ നമ്മുടെ മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇത് യൂസ് ചെയ്തത് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡാമേജ് ആകും. അപ്പൊ ഇതെനിക്ക് വിറക് മേടിച്ചതാണ്. ഇതൊരു സിലിക്കൺ ബ്രഷാണ്, അപ്പൊ ഇതിന്റെ ബ്രിസ്റ്റിൽസ് ഭയങ്കര, സിലിക്കൺ അറിയാലോ ഭയങ്കര സ്മൂത്ത് ആണ്. അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ലിപ്സ് സ്ക്രബ് ചെയ്യാനും നമ്മുടെ നോസ് സ്ക്രബ് ചെയ്യാനും ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അത്രയൊക്കെ സ്ക്രബ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പൊ അത്, പിന്നെ എന്താണ്, റേസേഴ്സ്, ടങ് ക്ലീനർ, ഫേസ് ബ്രഷ് അത്ര തന്നെയാണ്, അത്ര ഇടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ്, സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോപ്പ്, സോപ്പ് വട്ടി ഇതും ബ്ലൂ ആണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, ഈ മിററിനൊരു ബ്ലൂ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രെയിമുള്ള മിറർ തറയുന്ന കുട്ടി അങ്ങനെ ഉണ്ടാവും മേടിച്ചിട്ടാണ് യൂസാണ്. പിന്നെ ഇവിടെ ഒരു ബ്ലൂ കളർ വാഷ് ബേസിൻ ഉണ്ട്, ഇവിടെ നിന്നായിരിക്കും ഞാൻ മിക്കവാറും പല്ല് തേക്കാറ്. അപ്പൊ അതാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ തുണിയൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു ഒരു സാധനമുണ്ട്, അതിൽ തോർത്ത ഡ്രസ്സൊക്കെ ആയിരുന്നു ഞാൻ പറയണമെന്നെങ്കിൽ എല്ലാവരും പറയും. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ദി മെയിൻ സാധനം, സ്പീക്കർ. സ്പീക്കറും മൊബൈൽ ഫോണും ഇല്ലാതെ ഞാൻ കയറാറേ ഇല്ല ബാത്റൂമിൽ. ഇത് ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഇവിടെ കാണാം, റൂമിൽ പോകുമ്പോൾ അവിടെ കാണാം, എവിടെ പോയാലും അവിടെ കാണാം എന്റെ സ്പീക്കർ. അപ്പൊ സ്പീക്കർ ഇവിടെ ഫോൺ കാണാം. പിന്നെ ഇത് എന്റെ അച്ഛന്റെ കുറച്ച് സാധനങ്ങളാണ്, കുറച്ച് ബ്രഷ്, പിന്നെ ഷേവിംഗ് സെറ്റ്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, അത് അച്ഛന്റെയാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിമാഡോണയുടെ കോട്ടൺ പാഡ്സ്, നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സാണ്. മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സ്, പിന്നെ മേക്കപ്പ് റിമൂവർ, ഇതൊക്കെ സാധാരണ പെൺകുട്ടികളുടെ മേക്കപ്പ് സ്റ്റാൻഡിലായിരിക്കും കാണാറ്. പക്ഷെ എന്റെ ബാത്റൂമാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അപ്പം എനിക്ക് മേലിടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി ഓട്ടാൻ ഇങ്ങോട്ട് കയറും. എന്നിട്ട് ഇവിടെ നിന്നായിരിക്കും മേക്കപ്പ് മാറ്റി മേലെല്ലാം കഴുകി സുന്ദരിയായി വിളിച്ച് വിളിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലൂ ബാസ്കറ്റ്, ഒരു വേസ്റ്റ് ബാസ്കറ്റ് ആണ്. അപ്പൊ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ മേക്കപ്പ് റിമൂവിങ് പാഡ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്താണ് ഇല്ലാറ്. കാരണം വാഷ്റൂമിൽ മറ്റേ ക്ലോസറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര അഴുക്കാണ്. അതുകൊണ്ട് വേസ്റ്റ് ബാസ്കറ്റിൽ അതൊക്കെ ഇട്ട് നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, കുറച്ച് ലൈവ് ആവാൻ വേണ്ടി പ്ലാന്റ് ഒക്കെ വയ്ക്കുന്നത്. പ്ലാന്റ് ഒക്കെ വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ, നല്ല
സാധാരണ വാഷ്റൂം ഇപ്പൊ ഇതുപോലെ ഭയങ്കര കുഞ്ഞ് വാഷ്റൂമാണ്. പക്ഷെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ വാഷ്റൂം തന്നെ രണ്ടു മുറിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ അവിടെയൊക്കെയാണ് ഈ കാൻഡിൽസ് മറ്റേ ഫ്രേഗ്രൻസ് ഉള്ള കാൻഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെക്കോർ പീസ് പോലെ നല്ല രസമാണ്. പിന്നെ ഇതൊരു ഓർഗനൈസറാണ്, ഇതൊരു അടിപൊളി ഓർഗനൈസറാണ്. എല്ലാ വാഷ്റൂമിലും മസ്റ്റ് ഹാവ് ആയിരിക്കണം ഇത്, കാരണം എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റില്ല അത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും മാമാർത്തിന്റെ പാവട്ടൊക്കെ പരസ്യമായിരിക്കും, പക്ഷേ പ്രമോഷൻ ആയിരിക്കും അതൊന്നും അല്ല. ഞാൻ യൂസ് ചെയ്യുന്ന മാമാർത്ത് പിന്നെ വാവ് എം കഫേ ഈ മൂന്ന് പ്രൊഡക്ട്സ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഞാൻ സ്കിൻ അധികം കെയർ ചെയ്യാറില്ല, പക്ഷെ എന്റെ ഹെയർ ഞാൻ അധികം ഒന്നല്ല അത്യാവശ്യം കെയർ ചെയ്യാറില്ല. കാരണം എന്റെ സ്കിൻ എന്റെ മുടിയിൽ ഡാൻഡ്രഫും ഉണ്ടായിരുന്നു, പിന്നെ ഹെയർ ഫോൾ ഇപ്പോഴും ഉണ്ട്. ഡാൻഡ്രഫ് ഇപ്പൊ ഭയങ്കര ഇതായിട്ടൊന്നും ഇല്ലെന്നാലും ഒരു സമയത്ത് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ മേടിച്ച കുറേ സാധനങ്ങൾ, ആയുർവേദമുണ്ട് അല്ലാത്തയുണ്ട് എല്ലാം ഉണ്ട്. പിന്നെ എന്താ നോക്കിയത്, മാമാർത്തിന്റെ അയൺ കണ്ടീഷണറാണ്. ഇത് ഒഴിഞ്ഞ കുപ്പിയാണ്, അല്ലെങ്കിൽ കുറച്ചുണ്ട്, വേറെ പുതിയത് വേറെ സ്റ്റോക്ക് ഉണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്, ഇതെല്ലാം അതേ കേട്ടോ. ഹെയർ ഫോളിനും എൻ്റെ ഈ സാധനങ്ങളെല്ലാം ഹെയർ പ്രൊഡക്ട്സ് ആണ് വരാൻ തോന്നുന്നുണ്ടോ കാണുന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം നമ്മുടെ എൻ്റെ മുടിക്ക്, അത് എപ്പോഴും നിങ്ങൾ ഓർത്തേക്കൊരു പോയിന്റ് ആണ്, നിങ്ങളുടെ മുടിക്ക് എന്താണോ പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതെപ്പോഴും ഓർക്കുക. നമ്മളൊക്കെ പരസ്യത്തിന് വേണ്ടി ഐഷ്യ ഡ്രൈ തേക്കുന്ന അല്ലെങ്കിൽ സുസ്മിത തേക്കുന്നൊക്കെ പോയി മേടിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത്. നമ്മുടെ മുടിക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്റെ മുടിയുടെ പ്രശ്നം ഹെയർ ഫോളും ഡാൻഡ്രഫ്, അപ്പൊ അതിനുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഷാംപു ഓണിയൻ ഷാംപു ആണ്, അണിയൻ ഷാംപു ആണ്, ബ്രാൻഡും കൂടി ഉണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് അരി വേറെയാണ്. ഇപ്പൊ അണിയൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിടിക്കില്ല. അപ്പൊ ഇത് ഹെയർ ഫോൾ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പാരബൻ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്. കെമിക്കൽസ് അവർ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്റെ പാൻറ്റീന്റെ മറ്റേ കണ്ടീഷണർ ഉണ്ട്, അതൊന്നും കൊള്ളൂല. മൈസെല്ലർ ഓയിൽ ഇൻഫ്യൂസ്ഡ് ക്ലൻസിങ് വാട്ടർ. അപ്പൊ ഇതാണ് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അടിപൊളിയാണ്, അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ വാവുവിന്റെ ഫേസ് വാഷ് ആണ്, ഇതും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ വാവും അതുപോലെ മാമാർത്തൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അതുപോലെ ഓണിയൻ കണ്ടീഷണർ, അണിയൻ കണ്ടീഷണർ, പിന്നെ ഇത് ഡാൻഡ്രഫ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് നമ്മുടെ വാവിന്റെ തന്നെ ജിഞ്ചർ ഓയിലാണ്, ജിഞ്ചർ ഹെയർ ഓയിൽ. ഇതിപ്പോ എന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റീപ്ലേസ്മെന്റ് ആണ്, അതെല്ലാം തീർന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എണ്ണ യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ സ്മൂത്ത് ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. വാവിന്റെ ഹെയർ മാസ്ക്, അപ്പൊ ഇത് ആപ്പിൾ സിഡർ വിനീഗറിന്റെ മാസ്ക് ആണ്, നല്ലതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ്. പിന്നെ എന്താണ് നമ്മുടെ മുടിയിലെ പി എച്ച് ബാലൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് അതിനൊക്കെ യൂസ് ചെയ്യുന്ന അടിപൊളിയാണ്, നല്ല സാധനം. പിന്നെ അതുപോലെ ഇത് നമ്മുടെ എം കഫേന്റെ കോഫി സ്കാൽ സ്ക്രബ് ആണ്. ഇത് ഞാൻ ഡാൻഡ്രഫ് പോവാൻ വേണ്ടിട്ട് മേടിച്ചാണ് എം കഫേന്റെ. പക്ഷെ ഇത് ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം 99.9% താരം പോവും, പക്ഷെ അടുത്ത ദിവസം അതുപോലെ വരും, അങ്ങനെ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഒന്ന് ക്ലൻസിങ്ങിന് വേണ്ടിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ ഇത് തീരാറായി, തീരാറേച്ചാ കണ്ടോ, ഇത്രേ ഉള്ളൂ, തീർന്നു. ഇനി ഒരു കഷ്ടി ഒരു യൂസിനും കൂടെ അത്രേ ഉള്ളൂ. എനിക്ക് ഹെയർ പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തീരും, പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരും. കാരണം എനിക്ക് ഇത്രയും വലിയ തലയല്ലേ, ഇത്രയും ഇട്ട് തരുമ്പോൾ തന്നെ ഒരു നാലോ അഞ്ചോ യൂസിനെ ഉള്ളത് ഭയങ്കര മണമൊന്നുമില്ല. ഇതും ഇത് തുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസം എടുക്കുക. ഓക്കെ, പിന്നെ ഇത് ഇതും എം കഫേന്റെ ബോഡി സ്ക്രബാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലും ഇനി ഒരു ദിവസം കൂടെ സ്ക്രബ് ചെയ്യാനുള്ളതേ ഉള്ളൂ, തീർന്നു. ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തു. ഇതൊക്കെ അടിപൊളി പ്രൊഡക്റ്റ് ആണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട്, റേഞ്ച് ഒരു 500-600 ആ ഒരു റേറ്റ് ഉണ്ട്. പക്ഷെ അതിന് പറ്റിയ നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ ഞാൻ ബോഡി സ്ക്രബൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കല്, ഹെയർ സ്ക്രബും സൺഡേസ് ആയിരിക്കും വിൽക്കാറ് ചെയ്യാറ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വേറൊരു ഹെയർ മാസ്ക് ഉണ്ട്. ഇത് ഏതാണ്, ഇത് വാവുവിന്റെ തന്നെ വാവു ആന്റി ഡാൻഡ്രഫ്. ഞാൻ പറഞ്ഞു ഇത് ആന്റി ഡാൻഡ്രഫ് ആണ്, ഇതും ഡാൻഡ്രഫിന്റെ ആണ്, ഇതെല്ലാം ഡാൻഡ്രഫിന്റെ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ബോഡി സ്ക്രബ് ഇതും തീരാറായി, ഒരു ദിവസം ഒരു യൂസിനൊന്നും വരില്ല, അത്രയും ഇല്ല, അതുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ കംഫർട്ട് ഞങ്ങൾ ഒന്ന് വെക്കട്ടെ. പിന്നെ അടുത്തത് ഇത് ത്രിഫല ചൂർണമാണ്, ത്രിഫല ചൂർണം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ യൂസ് ചെയ്യാം. എന്റെ ഫ്രണ്ട് ആര്യ, അവള് ആയുർവേദ ഡോക്ടറാണ്, അപ്പൊ അവള് പറഞ്ഞിട്ട് മേടിച്ചത് ഇതും താരം പോവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ സമയത്തൊക്കെ യൂസ് ചെയ്ത് ഗ്രൂപ്പിലൊക്കെ വിളിച്ചിരുന്നു, ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ആക്ച്വലി ഈ ആയുർവേദ പ്രോഡക്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് റിസൾട്ട് വരാനായിട്ട് കുറച്ച് നാള് വിളിക്കും. അപ്പൊ ഒരു ഒരു മാസം 3 ദിവസം വെച്ച് ഒരാഴ്ചയിൽ മനസ്സിലായി വരുന്നു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യേണ്ട സാധനങ്ങളും ഇത് എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ചെയ്യാം, പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ചൂർണ അതിനകത്ത് ഇട്ടിട്ട് തലയിൽ തേക്കാം, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. നല്ല സാധനമാണ്, പക്ഷെ റിസൾട്ട് അറിയാൻ കുറച്ച് സമയമുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല, പണ്ട് മേടിച്ചത്. അപ്പൊ അതാണിത്. പിന്നെ
ഈ വാവ് മാമാർത്തവർക്കായി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ നോക്കുമ്പോൾ താരനൊന്നും കാണില്ല. പക്ഷെ നിങ്ങളും വരും. പക്ഷെ എന്നാലും പക്ഷെ ഇതൊക്കെ ആകുമ്പോ മേ ബി കുറെ നാൾ നിൽക്കുമായിരിക്കും. ഇത് ഞാൻ ഇപ്പൊ അതിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ഇത് സ്റ്റഫോളം എന്നുണ്ടൊരു സാധനം. ഇത് താരൻ മമ്മയിലുള്ള ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആന്റി ഡാൻഡ്രഫ് റെമഡി. ഇത് ഷാംപൂ ചെയ്യുന്ന പോലെ എന്തോ ചെയ്യാൻ വേണ്ടി കുറച്ചേ ഉള്ളൂ. ഇനി നമ്മൾ യൂസ് ചെയ്തിട്ട് അവസാനം കുറച്ച് വരുമല്ലോ, ആ കുറച്ച് കുറച്ചാണ് ഇതിലേക്ക് ഇരുന്ന് കളയാനും തോന്നൂല്ല. എന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടി തകയൂ ഇല്ല. സ്കർഫോൾ ഇതിന്റെ റേറ്റ് 300 സംതിങ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അത് നല്ലതായിരുന്നു. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ ഒരു 3-4 അങ്ങനെ എന്തൊക്കെയോ പോലെ നാളെ പിന്നെ ഇത് മെഡിലൈസ്. മെഡിലൈസ് തലയിൽ പേനുള്ളവർ സൂക്ഷിച്ച് നോക്കിക്കോ. മെഡിലൈസ് സോ യൂസ്ഫുൾ, ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നമ്മുടെ തലയിൽ ഈരൊക്കെ ഇല്ലേ, ഇത് പോകാൻ ഭയങ്കര പാടാണ്. ഈര് പേനൊക്കെ ആയി നമുക്ക് എടുത്ത് കൊല്ലാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഈര് വന്നു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞിവിടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഈരൊക്കെ പോകാൻ വേണ്ടിയുള്ള സാധ്യത പണ്ട് കുറെ നാൾ മുന്നേ മേടിച്ചാണ്. ഇപ്പൊ തലയിൽ പേനും ഇല്ല, ഈരും ഇല്ല. കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുടെ തലയിൽ, കെമിക്കൽ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ കെമിക്കൽ പ്രോഡക്ട്സ് ഇല്ല, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തവരുടെ തലയ്ക്ക് പേന് ഈരൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കുറെ നാളെ. അപ്പൊ അതാണ് തലയിൽ പേനും താരനും പേനും ഈരൊക്കെ പോലുള്ള സാധനം എങ്ങനെ യൂസ് ചെയ്യാൻ മറന്നു. ഷാംപൂ പോലെ എന്തോ ആയിരുന്നു കേട്ടോ എന്നുള്ള യൂട്യൂബിൽ നോക്കി, യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ അതാണ് മെഡിലൈസ്. പിന്നെ ഇത് ലോറിയലിന്റെ ഷാംപൂ. അതെപ്പോഴും മേടിച്ചാൽ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ ഉണ്ട് സാധനം. പിന്നെ ഇത് എവർ യൂത്ത് നാച്ചുറൽസിന്റെ ഒരു ഫേസ് വാഷ് ആണ്. ആരും മേടിക്കുന്നത് കൂത്ര സാധനമാണ്. ഇത് ആക്ച്വലി ഫ്രീ കിട്ടിയതാണ്. നമ്മുടെ എവർ യൂത്തിന്റെ ഒരു മോയിസ്ചറൈസർ ഉണ്ട്, അത് മേടിക്കുമ്പോൾ ഇത് ഫ്രീ കിട്ടും. അങ്ങനെ 2-3 സാധനം ഉണ്ടായിരുന്നു യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് നമ്മുടെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം തലയിൽ ഈ ക്യാപ്പ്, ഹെയർ ക്യാപ്പ് എന്ന് പറയുന്നത് ഹെയർ ക്യാപ്പാണ്. ഇത് എന്തെങ്കിലും വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. പിന്നെ ഇത് ഒരു സ്ക്രബാണ്, ജസ്റ്റ് ജൈലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സോപ്പ്, സോപ്പ് പെട്ടി. ഇത് നമ്മുടെ നെയിൽ കട്ടർ. പിന്നെ ഇത് മറ്റേ തുണിയൊക്കെ കഴുകുന്ന സോപ്പ്. പിന്നെ ഇതൊരു ബ്രഷ്. ഇതിങ്ങനെ കൊളുത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ 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 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. അപ്പൊ ഈ സൈഡിൽ നമ്മൾ തുണി കഴുകുന്ന സർഫിന്റെ ഒരു വാഷിംഗ് വാഷ്. അത് പിന്നെ ഈ സോപ്പ് പെട്ടിയിൽ അവിടെ ഇരുന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർമൺ ഫേഷ്യൽ ബാർ ആയിരുന്നു. പക്ഷെ അതത്ര അലിഞ്ഞ് വൃത്തിയുടെ ഇല്ലാതെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വാഷ്റൂമില്. പക്ഷെ എന്താണ് അപ്പം എന്റെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കണം അല്ലേ? അപ്പൊ എന്റെ പോലെ സിനിമയിലും വിശ്വസിക്കാണ് ചുമ്മാ നമുക്ക് എന്റെ വാഷ്റൂം ഇതിൽ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പം ഹോം ടൂർ ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാ. ഇനി നമ്മുടെ വീഡിയോ എടുത്തു തന്ന ഒരു മഹതിയായ വ്യക്തിയെ കൂടി ഞാൻ കാണിച്ചു തരാം. യെസ്, നമ്മള് വേറൊരു നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തത്. സത്യം പറയാം, ഈ വീഡിയോ എടുത്തിരുന്നത് സത്യഭാവം ഞാൻ. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കണം അല്ലേ? നിനക്ക് വേറെ പറയട്ടോ, എത്ര കൊണ്ട് കാണിക്കും.